നമസ്കാരം. അഖില മലങ്കര മർത്തമറിയം സമാജം കേന്ദ്ര പരീക്ഷാ സഹായി പുസ്തകമായ നൽകപ്പെട്ട ശ്വാസവും നൽകപ്പെടേണ്ട വിശ്വാസവും എന്ന പുസ്തകത്തിൻ്റെ 9-ാം അധ്യായമാണ് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രാർത്ഥന എന്ന പാഠം. അതിൽ പ്രാർത്ഥന എന്നത് ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നതാണ് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഇന്ന് പ്രാർത്ഥന അതിലെ ഒരു ഘടകം നിമിഷ പ്രാർത്ഥന എന്നുള്ളതാണ്. നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലേക്ക് ശുദ്ധമായ ഓക്സിജനെ വലിച്ചെടുക്കുകയും ദുഷിച്ച വായുവിനെ പുറത്തു വിടുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെ അനാവശ്യ ചിന്തകൾ നമ്മുടെ ആത്മീയ ഗാത്രത്തെ ബാധിക്കും. നിമിഷ പ്രാർത്ഥനകൾ, കർത്താവെ എന്നോട് കരുണ ചെയ്യണമേ തുടങ്ങിയ നിമിഷ പ്രാർത്ഥനകൾ നാം എപ്രകാരം ഓക്സിജനെ ആഗിരണം ചെയ്യുന്നുവോ അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ദുഷിച്ച ചിന്തകളെ മാറ്റി സത്ചിന്തകളെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുവാൻ കാരണമാകും. രഹസ്യ പ്രാർത്ഥനയിലും നിമിഷ പ്രാർത്ഥനയിലുമാണ് നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവർക്കും നാം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടത്. 3-ാമത് കൂട്ടായ പരസ്യ പ്രാർത്ഥന. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ മഹാപുരോഹിത പ്രാർത്ഥനയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് തുടങ്ങുന്ന കർത്തൃപ്രാർത്ഥനയും ഒക്കെ കൂട്ടായ പരസ്യ പ്രാർത്ഥനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. കൂട്ടായ വിഷയങ്ങൾ നാം കൂട്ടായി പ്രാർത്ഥിക്കണം. സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കണം. പരസ്യ പ്രാർത്ഥനയായാലും രഹസ്യ പ്രാർത്ഥനയായാലും നിമിഷ പ്രാർത്ഥനയായാലും നമ്മുടെ കർത്താവ് പറഞ്ഞ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ഉപമ നാം ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ്. 4-ാമതായി ആവശ്യങ്ങൾ അറിയുന്ന പിതാവ്. നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നുവെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം കാണുന്നു. നാം യാചിക്കുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന നല്ലൊരു പിതാവാണ് നമുക്കുള്ളത്. പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കലാണ്. അല്ലാതെ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഉപാധിയായി പ്രാർത്ഥന മാറരുത്. വിശുദ്ധ യോഹന്നാൻ 17:21 പറയുന്നു, അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നതുപോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. അപ്പോൾ വിശുദ്ധമായി നാം ജീവിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നന്നായി അറിയുന്ന പിതാവിനോട് യാചിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ചില ആൾക്കാർ സ്വന്തം പിതാവ് നൽകിയില്ലെങ്കിൽ അത് വേറെ രീതിയിലൂടെ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തും എന്നുള്ള രീതിയിൽ കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും പൈശാചിക ആരാധനകളും ഒക്കെ നടത്തി ആ വിശ്വാസത്തിലേക്ക് പോകുന്നതായി കാണുന്നു. ശരിക്കും പേരിൻ പ്രകാരം അവർ വിശ്വാസികളാണെങ്കിലും അവർ അവിശ്വാസികളാണ്. നമ്മുടെ പിതാവ് നമുക്ക് ആവശ്യമുള്ളത് തൻ്റെ ഹിതപ്രകാരം ആവശ്യമായ സമയത്ത് നമുക്ക് നൽകും എന്നുള്ള ഉറച്ച ബോധ്യം നമുക്ക് വേണം. അടുത്തതായി പ്രാർത്ഥന എന്നുള്ളത് ദൈവം മുൻപാകെയുള്ള മധ്യസ്ഥതയാണ്. അബ്രഹാം പിതാവ് തനിക്കായി ചോദിക്കുന്നതിന് പകരം മറ്റു മനുഷ്യർക്കായി ദേശങ്ങൾക്കായി മധ്യസ്ഥ നിന്നിരുന്നു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അബ്രഹാം പിതാവിന് ദൈവസ്നേഹിതൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തു. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ അറിയുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും നാം അറിയേണ്ടതായിട്ടുണ്ട്. അത് ദൈവത്തോട് പറയുകയും വേണം. ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചപ്പോഴും തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഇയ്യോബിനെ നമുക്ക് കാണാനായി സാധിക്കും. കാനായിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നുവെന്ന് മനസ്സിലാക്കിയ ദൈവമാതാവ് ആ വിവരം പുത്രനോട് പറയുന്നു. വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ടല്ല അങ്ങനെ ചെയ്തത്, അമ്മ അവിടെ ചെയ്തത് ഒരു വലിയ മധ്യസ്ഥതയാണ്. അബ്രഹാം പിതാവ് സോദോമിനായി മധ്യസ്ഥത നിൽക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ കൂടി ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുവാൻ നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആകുന്നതാകണം, മധ്യസ്ഥത അർപ്പിക്കുന്നതാകണം നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ ദൈവകൃപയും കരുണയും നമ്മിൽ വന്ന് വസിച്ചത് കവിഞ്ഞ് ഒഴുകുമാറകണം. അത് സഹജീവികളിലേക്ക് മാത്രമല്ല പ്രകൃതിയിലെങ്ങും ഉണ്ടാകണം. ദൈവസ്വരൂപത്തിൻ്റെ പ്രഭാവലയം കൂടുതൽ പ്രസരിക്കുന്നതുകൊണ്ടാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞ് നമ്മൾ നിന്നും അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് ലഭിക്കുവാൻ നമ്മൾ കാരണക്കാരായിത്തീരണം. പ്രാർത്ഥനയുടെ മറ്റു വശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചിന്തിക്കാം. ക്രിസ്ത്യൻ വിസ്ഡം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.